ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 5 മണിയാണ് കേട്ടോ. നമ്മൾ പഴനിയിലെത്തി. പഴനിയിൽ പോയി ഫ്രണ്ടിൽ പോയി തൊഴുത് മുകളിൽ കയറിയില്ല അമ്മ. അപ്പോൾ നമുക്ക് എന്തായാലും 6:30 7 മണിക്കുള്ളിൽ നമുക്ക് തിരിച്ച് കൊടൈക്കനാലിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ പിന്നെ അവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങാനായിട്ടാണ് വന്നത്. ഇത് പഴനി മലനി കാണുന്നത്. ഈ കാണുന്നത് ബാക്കിലായിട്ട് കാണുന്ന ഇതിനുള്ളിലൊരു മലയുണ്ട് കേട്ടോ. നമ്മുടെ ഇടുമ്പോൾ മലയുടെ ബാക്കാണ്. അവിടെയായിട്ട് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പാണ്. അതുപോലെ ഇവിടെ ഡോർമെറ്ററി സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഉണ്ട്. അതേപോലെ ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഡോർമെറ്ററി ഒന്നും പക്ഷേ ഇപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ, എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്നവരൊക്കെ അതേ നിലത്ത് തന്നെ കിടക്കണം. അപ്പോൾ അതായത് നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കിടക്കാനുള്ള സെറ്റപ്പൊക്കെ സെറ്റൊക്കെ ഉണ്ട്. കിച്ചു ഇറങ്ങി. അപ്പോൾ ഞാൻ എന്താ ഇവിടെ കിടക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇനി ഉറക്കം കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഉറക്കം എണീറ്റട്ടോ. അമ്മ മാത്രമല്ല ഉണ്ടാക്കി, ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് എൻ്റെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നേരത്തെ മല ഒന്നും ശരിക്കും കണ്ടില്ല എന്ന് വിചാരിക്കേണ്ടത് ഏതാണ്, നമ്മുടെ പഴനി മല. അതേപോലെ തന്നെ അത് കേട്ടു മലയുടെ ബാക്ക് സൈഡ് ഞാൻ പറയില്ലേ, നല്ല രസമുണ്ട് കേട്ടോ ഈ ഭാഗം കാണാനായിട്ട്. ചെറുകിട കാര്യങ്ങളൊക്കെ ഇതേ പഴനിയിൽ വെച്ച് ഞാൻ പറഞ്ഞു തീർന്നു. ഇനി നമ്മുടെ യാത്ര അതേ കൊടൈക്കനാൽ റൂട്ടിലോട്ടാണ്. ഞങ്ങളൊരു റൗണ്ട് പഴനിമലയുടെ ഗീറ്റി ചുറ്റാന്ന് പറയും. അതേപോലെ പഴനിമലേനെ ഒരു വട്ടം വലം വെച്ചത് 66 കിലോമീറ്റർ നീണ്ട പഴനി കൊടൈക്കനാൽ റൂട്ടിലോട്ടാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. കുറച്ചുകൂടി ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ രണ്ട് മലനെയും കൂടി ഒറ്റ ഫ്രെയിമിലേക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നിന്നുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു യാത്രയാണ്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ വഴികളിലെല്ലാം ഇതേ പ്രഭാത സൂര്യകിരണങ്ങളൊക്കെ ഏറ്റുതുടങ്ങാനായിട്ട് പോവുകയാണ്. എന്താ ഒരു ആംബിയൻസും നോക്കി. കൊടൈക്കനാൽ എത്തുന്ന വരെ ഇനി നമുക്ക് ഈ ഒരു ആംബിയൻസ് ഇത് ഇവിടെ ആസ്വദിക്കുന്നത് പോലെ തന്നെ മുകളിൽ ചെന്നിട്ട് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ 6:30 ആയതുകൊണ്ട് കന്നുകാലികളൊന്നുമില്ല, അല്ലെങ്കിൽ ആട്ടിടയന്മാരും കന്നുകാലികളൊക്കെ ആയിട്ടൊരു ബഹളമായിരിക്കുള്ളൂ. ഈ പോകുന്ന വഴിയിലെല്ലാം പുളിമരങ്ങളും അതേപോലെ മാവും തെങ്ങും കവുങ്ങൊക്കെയാണ് ഇവിടെ പ്രധാന കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ പെട്രോൾ അടിക്കാൻ നിർത്തിയതാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കൊടൈക്കനാലിലെ ചെക്ക് പോസ്റ്റ് ഇട്ടത്. അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഞാൻ വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ അതെ, ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ കണ്ട ആ നെൽപ്പാടത്തിൻ്റെ ആ ഒരു പോയിന്റാണ്. ഇത് പാല റിവർ റിസർവയറാണ്. ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല, ഒരു 10-11 മണി ആവണം. അപ്പോൾ ഞാൻ പറഞ്ഞ ആട്ടിടയന്മാരും ആടും മാടും എല്ലാം കൂടി ഒരു അടിപൊളി വൈബാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഹെയർ പിന്നും കയറി നമ്മളെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ക്യാമറ കണ്ടു, വിഷ്വൽസ് എല്ലാം കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. കുറച്ച് വിഷയങ്ങളൊക്കെ ഞാൻ ബാക്കപ്പ് ചെയ്തെടുത്ത, ബാക്കിയൊന്നും കിട്ടാത്തൊരു ലെവലായിപ്പോയി. ഈ ഒരു ഭംഗി കണ്ടോ, മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അതെ ഇതേപോലെ നമ്മുടെ റോഡിനെയൊക്കെ നോക്കി മലനിരകളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാം. ഓരോ പോക്ക് പോകും തോറും നമ്മൾ കാണുന്നത് ഈ പാല റിസർവയർ തന്നെയാണ് കേട്ടോ. ഈ ഒരു ആംബിയൻസ് ഇങ്ങനെ കണ്ട് കണ്ട് പോവാം. നമുക്ക് തൊട്ടടുത്തായിട്ട് നമ്മുടെ പഴനിമല ഇടുമ്പം മലയൊക്കെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ദൂരത്തായിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി മുകളിലോട്ട് പോയാൽ ഇത് കാണാൻ വേണ്ടി ഒരു വ്യൂ പോയിൻ്റ് തന്നെ ഈ റൂട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി മുകളിലോട്ട് വന്നപ്പോൾ അതെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ പുൽനാമ്പ കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. എന്താ രസം നോക്കിയേ, സൂര്യനെ ഉദിച്ചു വരുമ്പോഴേ ഈ മലകളിലൊക്കെ തട്ടി തട്ടി നമ്മുടെ വെളിച്ചം ഇങ്ങനെ വരുമ്പോൾ വെയിലടിക്കുന്നില്ല കേട്ടോ, പക്ഷെ നല്ല ക്ലൈമറ്റ്, നല്ല തണുത്ത അന്തരീക്ഷം. കൊടൈക്കനാൽ റൂട്ടിൽ ഏറ്റവും മനോഹരമായ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞത് ഈ ഒരു ലൊക്കേഷനാണ് കേട്ടോ. റീൽസിലും അതേപോലെ ഒരുപാട് വീഡിയോസിലൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ്, കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷോപ്പൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു വഴിക്ക് തന്നെ ഒരു പ്രത്യേക ആംബിയൻസാണ്. കൊടൈക്കനാൽ എത്തുന്നതിന് മുന്നായിട്ട് നമുക്കൊരു ടോൾ ബൂത്ത് ഉണ്ട്. ടൂ വീലർ വരുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ, പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം തന്നെയില്ല. മറ്റുള്ളവർക്ക് ഫണ്ടൊക്കെ കൊടുത്തിട്ടേ വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു വാട്ടർഫാൾസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ പേരാണ് സിൽവർ കാസ്റ്റ് വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. മൂന്നാറ് പോകുന്നവർക്കറിയാം, ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ സൗന്ദര്യം പോലെ കൊടൈക്കനാൽക്ക് പോകുന്നവർക്ക് സിൽവർ കാസ്റ്റ് വാട്ടർഫാൾസിൻ്റെ സൗന്ദര്യമൊക്കെ ഇവിടെ നിന്ന് ആസ്വദിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കച്ചവടക്കാരൻ പയ്യനെ പരിചയപ്പെട്ടപ്പോൾ അവൻ്റെ പഠന ചെലവിനായിട്ടാണ് അവരുടെ ചെറിയൊരു കച്ചവടം നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു കണ്ണാടി വാങ്ങിയത് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. കൊടൈക്കനാലിലെ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം കേട്ടോ. ഇതേ പോപ്കോണും അതേപോലെ ക്യാരറ്റും മുള്ളങ്കി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതേ നമുക്ക് വേണ്ടി മാത്രമാണ് ഇവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഞങ്ങളും കഴിച്ചു, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് നല്ല തണുപ്പത്തെ ഈ ക്യാരറ്റൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ കുന്നുകളൊക്കെ കയറി കയറി കൊടൈക്കനാലിൻ്റെ കുന്നെത്തി നമ്മൾ അതെ ചീട്ടുകൊട്ടാരടക്കി വെച്ച പോലെ അതിമനോഹരമായ വ്യത്യസ്ത നിറങ്ങളിലുള്ള വീടുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ
കൊടൈക്കനാലിൻ്റെ ഏറ്റവും അധിക വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം 90% പേരും ഈ ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്തും അതിനെ ആസ്വദിച്ചുമാണ് ജീവിക്കുന്നത്. സൈക്കിൾ സവാരി മുതൽ കുതിര സവാരി, ബോട്ടിങ്, ഓഫ് റോഡ് ട്രക്കിംഗ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ബോട്ടിങ്ങിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴാണ് എൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുതിരക്ക് കുളം പഠിക്കുന്ന രംഗം കണ്ടത്. ഉളി കൊണ്ടും ചുറ്റി കൊണ്ടും അതിൻ്റെ കുളമ്പ് വെട്ടി വൃത്തിയാക്കുന്ന രംഗമാണ്. ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലാണ് കേട്ടോ. പൈൻ ഫോറസ്റ്റിൽ കേൽ വണ്ടികളുടെ ഒരു 5 കളി തന്നെയാണ്. പൈൻ ഫോറസ്റ്റിൻ്റെ ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും മലയാളികളുടെ 5 കളി തന്നെ. ആകെ തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. മഴ നല്ലോണം കൊണ്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗമൊക്കെ ആകെ നനഞ്ഞ് കുളിർത്ത് കിടക്കുകയാണ്. ഇപ്പോഴും വണ്ടികളുടെ തിരക്കാണ്ടോ. ഇവിടെയൊക്കെ ടൂ വീലറിന് വരുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അതൊക്കെ എൻ്റെ വണ്ടി കൊരങ്ങന്മാർ പണിയെടുത്തു. ഇതേപോലെ ബാഗും സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ സേഫായിട്ട് വെക്കാൻ ശ്രമിക്കുക. അവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് എവിടെ കാണുന്നറിയോ. അടുത്തതും ഒരു മനോഹരമായ ഒരു പൈൻ ഫോറസ്റ്റ് കാഴ്ച തന്നെയാണ്, മൊയർ പോയിൻ്റ് അഥവാ പൈൻ ഫോറസ്റ്റ് കാഴ്ച. ഇവിടെയായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പുലിയുടെയും സിംഹത്തിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ വെച്ച് കാട്ടിൽ നിന്ന് അതിമനോഹരമായ ഫോട്ടോ എടുക്കാം. ഇവിടെ നമുക്കൊരു 20 രൂപയുടെ പാസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. മൊയർ പോയിൻറ്റിൽ ഈ തിരക്കുണ്ടോ, ഒരു രക്ഷയില്ല. മലയാളികളും കർണാടകക്കാരും ആന്ധ്രക്കാരും എല്ലാവരും ഉണ്ട് ഈ ഒരു ഭാഗത്ത്. വണ്ടിയൊക്കെ ഫുള്ള് ട്രാഫിക് ജാമാണ്. കൊടൈക്കനാൽ യാത്രയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മന്നവർ പൂണ്ടി പോവുക എന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കയറി എന്നല്ലാതെ വേറെ വിഷ്വൽസ് ഒന്നും അധികം പകർത്തിയില്ല. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും കോളേജ് വിദ്യാർത്ഥികളും അല്ലാതെ ഈ ഒരു വഴിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് ഗുണാ കേവിലോട്ടാണ്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ ഗുണാ കേവ് എത്തും. ഗുണാ കേവിലും ഒന്നും പറയാനില്ല, നല്ല തിരക്ക് തന്നെ. ഈ ഒരു പ്രവേശന കവാടത്തിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് നോക്കിയാൽ കാണാം കോട പൊട്ടി നിൽക്കുന്നത്. നല്ല ശക്തമായ തിരക്കാണ് ഇവിടെ. ഒരാൾക്ക് 10 രൂപയാണ് എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞാൽ. ഏകദേശം 10-20 മിനിറ്റിലെ ഫ്ലൈറ്റിന് ശേഷം നമുക്ക് ടിക്കറ്റ് കിട്ടി. കോട പൊതിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മൂടി നിൽക്കുന്ന നമ്മുടെ ഗുണാ കേവിൻ്റെ കാഴ്ചകൾ കാണാൻ നമ്മൾ മുകളിലോട്ട് കയറുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് നമ്മളിത് ഗുണാ കേവിലെത്തി. ഗുണാ കേവിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ഇത് ഈ റൂട്ടുകൾ തന്നെയാണ്. ഈ റൂട്ടുകളിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫർമാരും അതേപോലെ സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കുന്നവരും സെൽഫി പോസ് ചെയ്യുന്നവരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഗുണാ കേവിലെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് കോട പൊഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ മനോഹരമായ വാച്ച് ടവറിൽ കയറിയാൽ അടിയിലത്തെ ദൃശ്യങ്ങളൊന്നും തെളിയില്ല. ഞാനും ദേ ഇവിടെ തെക്കിലും തിരക്കിലൊക്കെ പെട്ട് ദേ മുകളിൽ കയറി ദേ വിഷ്വല് പകർത്തി ആകെ പുകമയം. ഈ 3 മലനിരകൾക്കിടയിലായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തെയാണ് ഗുണാ കേവ് എന്ന് പറയുന്നത്. കമലഹാസൻ്റെ 90-ൽ ഇറങ്ങിയ ഗുണ എന്ന സിനിമയിലൂടെയാണ് ഈ ഒരു ഭാഗം വളരെ വൈറലായത്. അതിനു മുന്നേ തന്നെ ഈ ഒരു ഭാഗത്തോട്ടൊന്നും സഞ്ചാരികൾ എത്തിയിരുന്നില്ല. അൻബോഡ് കാതലൻ എന്ന ആ ഒരു പടത്തിലെ ഗാനത്തോടെയാണ് ഈ ഒരു ഭാഗത്തെ വളരെ വൈറലായത്. പുരാണവുമായി ബന്ധപ്പെടുത്തിയും ഈ ഒരു ഭാഗത്തെ ആളുകൾ പറയുന്നുണ്ട്. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഈ ഒരു ഗുഹയിൽ വസിച്ചതായും അറിയപ്പെടുന്നുണ്ട്. 2 ദിവസമായിട്ടും ശക്തമായ മഴ തന്നെയായതിനാൽ കൊടൈക്കനാൽ പഴനി ഭാഗങ്ങളിലെ പല ദൃശ്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ കൊടൈക്കനാലിലെ പല സ്ഥലങ്ങളും ഞാൻ ഈ യാത്രയിൽ സ്കിപ്പ് ചെയ്തു. ഒന്നിലേറെ തവണ ഞാൻ വന്നിട്ടുള്ള ഒരു സ്പോട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ കേരളത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ കേരളത്തിലൊരു ഫാമിലി ഏറ്റവും കൂടുതൽ ചെറുപ്പകാലത്ത് ടൂറ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല സ്പോട്ട് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഓടി വരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഊട്ടി കൊടൈക്കനാൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തോട്ട് വരാൻ എനിക്ക് വലിയൊരു താല്പര്യവും തന്നെ ഇല്ല. പിന്നെ മന്നവർ പൂണ്ടി, ഇതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതെ ഇവിടെ ആയിട്ടൊരു ഗോൾഫ് ടർഫ് കാണാം. ഈ ഒരു ഭാഗമൊക്കെ തന്നെ ഫുള്ള് കോടയിൽ മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കൊടൈക്കനാൽ എടുക്കുമ്പോൾ ഒന്നിൽ നിന്ന് തുടങ്ങി ഒന്നിൽ തന്നെ വന്ന് അവസാനിക്കുന്ന ആ ഒരു മനോഹാരിതയാണ് ഇവിടെ ഉള്ളത്. കാരണം വെച്ചാൽ ഒരു യൂട്ടേൺ പോലെയാണ്, നമ്മളൊരു സൈഡിൽ നിന്ന് കറങ്ങി തിരിച്ച് ആ സൈഡിൽ തന്നെ വരാൻ പറ്റും. വൺ വേ ട്രാക്കാണ് ഇവിടെ ഉള്ളത്. വളരെ തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ മാത്രമാണ് ഇവിടെ തിരിച്ചു വരാനായിട്ട് നമുക്ക് സാധിക്കുക. അല്ലെങ്കിൽ വൺ വേ ട്രാക്ക് കറങ്ങി വേണം നമ്മൾ വരാനായിട്ട്. ഈ വൺ വേ ട്രാക്കിലെ തന്നെയായിട്ടാണ് നമ്മുടെ എല്ലാ ഒരു സഞ്ചാര സ്പോട്ടുകളും ഇവിടെ ഉള്ളത്. കൊടൈക്കനാലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കൊടൈക്കനാലിൽ നിന്ന് പൂണ്ടിക്കാണ്ടാ പോകണം നമ്മുടെ യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അടിപൊളി വ്യൂ പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി നിന്നേണ്ട. ഈ ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ അപ്പറിലേക്ക് കയറി ലോവറിലേക്ക് കാണാൻ പറ്റും. നമ്മുടെ ആ ബോട്ടിങ്ങിൻ്റെ ഏരിയ ഫുള്ള് നമുക്ക് ഈ ഒരു അവിടെ നിന്ന് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണിത്. നമ്മുടെ കൊടൈക്കനാലിൻ്റെ സർക്കിളിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും പഴയ സ്ഥലത്തിൻ്റെ എത്തിയിട്ടോ. ഇവിടെ നിന്ന് നമ്മൾ രണ്ടാമത് ആ പോയ വഴിയിലൂടെ തന്നെയാണ് പൂണ്ടി മന്നവർ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളതേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ വീണ്ടും ഒരു തിരക്ക്, ദേ ഒരു തമിഴ് വണ്ടി.
തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് നമ്മൾ വീണ്ടും മന്നവർ പൂണ്ടി പാതയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ. ഈ യാത്ര എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. രണ്ട് ദിവസമായി ശക്തമായ മഴയാണ് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ. നമ്മുടെ യാത്ര എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു സജ്ജീകരണമില്ല, ഒരു റെയിൻകോട്ടില്ല, ഒരു ജാക്കറ്റില്ല, ഒന്നുമില്ല. രണ്ട് ജോഡി ഡ്രസ്സിൽ ഓൾറെഡി ഒരു ജോഡി മാറ്റി നനഞ്ഞാൽ ഇനി രക്ഷയില്ല. ഏകദേശം നമ്മളൊരു 16 കിലോമീറ്ററോളം പിന്നിട്ടിട്ടുണ്ട്. ഇനിയും നമുക്ക് ദൂരമുണ്ട്. ആ പോകുന്ന വഴിയിലെല്ലാം ദേ പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഇനി മഴയെത്തി. ഈ മഴയെന്ന് നനഞ്ഞ് ഞാൻ ഏകദേശം 3/4 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് എനിക്ക് കയറി നിൽക്കാനുള്ള ഷെൽട്ടർ കിട്ടിയത്. ആ കയറി നിൽക്കാനുള്ള ഷെൽട്ടറാണ് എൻ്റെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കാനുള്ള മെയിൻ കാരണം. നല്ല മഴ കേട്ടോ, നമ്മളെ പൂണ്ടി പോണ വഴിയിലേ പകുതിയത്തെ ഇപ്പം മഴ. നല്ല കോടെ ഒരു രക്ഷയില്ല വണ്ടി പിടിക്കാൻ തണുത്തിട്ട്. അതുതന്നെ നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല. വരളിലൊക്കെ ഒരുപാട് ഒരു കോടയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എത്രത്തോരും എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടാ. അപ്പൊ ഇങ്ങനെ നിൽക്കണോടാ, മഴ നോക്കിക്കോട്ടാ. ഞങ്ങൾ കയറി നിന്ന സ്പോട്ടാവട്ടെ വളരെ മനോഹരമായ സ്പോട്ട്. ഈ യാത്രയുടെ അവസാനം വന്ന ആ സ്പോട്ട് അട്ടകടിച്ച് പണ്ടറടങ്ങിയൊരു സ്പോട്ട്. ഒരു രക്ഷയില്ല, എല്ലായിടത്തും അട്ട, മേല് ഫുള്ളട്ട. മാനസികമായിട്ടും മെൻ്റലായിട്ടും ആകെ തളർത്തിയൊരു നിമിഷം. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി. ചെവിടിനുള്ളിൽ ഒരു അട്ട കയറിയ നിമിഷം യാത്ര ഇവിടെ അവസാനിക്കുന്നു. തിരിച്ച് നാട്ടിലോട്ട്. ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണ് ഇതേപോലെ ഇങ്ങനെ അവസാനിക്കുന്നത്. പക്ഷേ മന്നവർ പൂണ്ടി ഇനിയും വരും ഞങ്ങൾ.